കാര്യം നേടണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ആഗ്രഹസാധ്യത്തിനായി ഒപ്പമുണ്ടാകും. പാലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന പ്രശസ്ത നോവലിലെ ഒരു വാചകമാണിത്. ഇത്തരത്തിൽ ഇച്ഛാശക്തി കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരു മലയാളിയുടെ വിശേഷങ്ങളാണിനി. മാറ്റിവെച്ച ഹൃദയവുമായി അബുദാബിയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന കരീം അബ്ദുൽ റസാഖിൻ്റെ മരണത്തിൻ്റെ പടിവാതിൽക്കലോളമെത്തി സധൈര്യം ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന കഥയാണ് കരീം അബ്ദുൽ റസാഖിൻ്റേത്. ജീവിതത്തിനും മരണത്തിനുമിടയ്ക്കുള്ള പോരാട്ടമായിരുന്നു കഴിഞ്ഞ 10 മാസം. കരീമിൻ്റെ ആത്മധൈര്യവും കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഡോക്ടർമാരുടെ പരിശ്രമവും ഒത്തുചേർന്നപ്പോൾ മരണം തോറ്റു പിൻവാങ്ങി. കൈവിട്ടുപോയ ജീവിതം പഠിച്ചുവനെങ്കിൽ വീണ്ടും തിരിച്ചു തന്നു. നിനക്ക് ഇപ്പോഴേ വരാൻ സമയമായിട്ടില്ല, ഇനിയും നീ ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരർത്ഥത്തിൽ പഠിച്ചുവനെങ്കിൽ ജീവൻ തിരിച്ചു തന്നു. 5 വർഷം മുമ്പാണ് കരീമിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം തകരാറിലായത്. തുടർന്ന് പേസ് മേക്കർ ഘടിപ്പിച്ച് മുന്നോട്ട് പോയെങ്കിലും 4 വർഷത്തിന് ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ മോശമായി. ദിവസം 1 ഗ്ലാസിലധികം വെള്ളം പോലും കുടിക്കാനാകാത്ത അവസ്ഥ. ഭക്ഷണമോ വെള്ളമോ കഴിച്ചാൽ ശ്വാസമെടുക്കാൻ സാധിക്കില്ല. ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഏത് നിമിഷവും നിലച്ച് മരണം സംഭവിക്കുമെന്നായിരുന്നു ഡോക്ടർമാരുടെ വിധിയെഴുത്ത്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച നേരത്താണ് ഹൃദയം മാറ്റിവെക്കുകയെന്ന നിർദ്ദേശം ഉയർന്നത്. ശരിക്കും ഫസ്റ്റ് ടൈമിൽ നമ്മളിങ്ങനെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, അപ്പം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, യു ആർ മീനിങ് ദാറ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചേഞ്ചിങ് ദ ഹാർട്ട്? ഹി ടോൾഡ് മീ യെസ്, യു ഹാവ് ടു ചേഞ്ച് ദ ഹാർട്ട് ഓഫ് യുവർ ബ്രദർ, അതർവൈസ് ഹി കനോട്ട് സർവൈവ് എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി. എന്തായാലും എല്ലാവരും കൺഫേമായി, കരീം ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ്, ഈസ് ദ എൻഡ് സ്റ്റേജ് ഓഫ് ഹാർട്ട് ഫെയിലുവർ. അങ്ങനെയാണ് ഡോക്ടർമാരെല്ലാം പറഞ്ഞത്. നമ്മൾ മുമ്പ് വേറെ സൊല്യൂഷനൊന്നും അന്ന് വരെ വന്നിട്ടില്ല. ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും അതിൻ്റെ വർക്കബിലിറ്റി എങ്ങനെയാണ്, അതിൻ്റെ സക്സസ് എങ്ങനെയാണ്, ഇതിന് വരുന്ന കോസ്റ്റുകൾ, അസോസിയേറ്റഡ് കോസ്റ്റുകൾ, അങ്ങനെ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനൊരു സമയം വേണം. ഏറെ ആലോചനകൾക്കും ചർച്ചകൾക്കും ഒടുവിൽ തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക്. കേരളത്തിലെ പല ആശുപത്രികളെയും സമീപിച്ചുവെങ്കിലും അനുയോജ്യമായ ഹൃദയം ലഭിക്കാത്തതിനാൽ ശസ്ത്രക്രിയ എന്ന് നടത്താനാകുമെന്ന് ഉറപ്പു നൽകാനാവാത്ത അവസ്ഥയിലായിരുന്നു എല്ലാവരും. അങ്ങനെയിരിക്കെയാണ് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ എത്തുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ കൊല്ലത്തുനിന്ന് ചെന്നൈ വരെയുള്ള യാത്ര ജീവിതത്തിനും മരണത്തിനുമിടയ്ക്കുള്ള യാത്രയായിരുന്നുവെന്ന് കരീമിൻ്റെ ജ്യേഷ്ഠൻ ഹക്കീം. എങ്ങനെ അപ്പോളോയിൽ പോകാൻ വേണ്ടി, ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പോകാൻ എല്ലാമൊക്കെ സെറ്റപ്പായി റെഡിയായി ഇരിക്കുമ്പോഴാണ് കരീം ഒരു ദിവസം രാത്രി എന്നെ വിളിച്ച് പറയുന്നത്, എനിക്ക് ഇനിയിപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് തീരെ ബ്രീത്തിങ് കിട്ടുന്നില്ല, ഞാൻ എന്ത് വേണം? അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ഇമ്മീഡിയറ്റ് ആയിട്ട് യാത്ര തുടങ്ങിക്കും, അപ്പോളോയിലേക്ക് പോയിക്കും, പിറ്റേന്ന് രാവിലെ നീ ചെല്ലുമ്പോഴത്തേനും അപ്പോയിൻമെൻറ്റ് നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ യാത്ര പോയി. പക്ഷേ യാത്ര, ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം കരീമിന് ഇടയ്ക്ക് ബ്രീത്തിങ് തീരെ കിട്ടുന്നുമില്ല, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. കരീമുണ്ട്, എൻ്റെ അനുജനുണ്ട്, പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പിന്നെ ഡ്രൈവറുണ്ട്. ഇവർ കൂടെ കൂടെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ എന്ത് വേണം എന്ത് വേണം. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒറ്റ ഏതെങ്കിലും ഒന്ന്, ഒന്നുകിൽ ആൾ മരിക്കും, എൻ്റെ ലൈഫ് ഈ യാത്രയായിരിക്കും, അല്ലെങ്കിൽ അപ്പോളോ എത്തുക, ഈ രണ്ട് ഒന്ന് ഒരു സൊല്യൂഷനേ ഉള്ളൂ. അങ്ങനെ ഞാൻ അങ്ങനെ വേറെ ഹോസ്പിറ്റലിലെ അപ്പോയിൻമെൻറ്റ് ശരിയാക്കിയായിരുന്നു. അപ്പം എന്തായാലും വളരെ കഷ്ടപ്പെട്ട്, വളരെ ബുദ്ധിമുട്ടി അവർ അപ്പോളോ 1 മണിയായപ്പോൾ, പിറ്റേന്ന് 1 മണിയായപ്പോൾ അപ്പോളോ എത്തി. രാത്രി എൻ്റെ തലേന്ന് രാത്രി 1 മണിക്ക് ഇറങ്ങിയാണ്. ചെന്നൈയിലെത്തി 2 ആഴ്ചയ്ക്കകം തന്നെ അനുയോജ്യമായ ഹൃദയം ലഭിച്ചു. ജനുവരി 17 ശസ്ത്രക്രിയ. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 20-കാരൻ്റെ ഹൃദയമാണ് ഡോക്ടർമാർ കരീമിൻ്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തത്. ഡോക്ടർമാരെ പോലും അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് ഹൃദയം കരീമിൻ്റെ ശരീരവുമായി ഇണങ്ങിയത്. അതുകൊണ്ട് തന്നെ ആരോഗ്യനില പെട്ടെന്ന് വീണ്ടെടുക്കാനായി. ഇങ്ങനെ എത്തിച്ചേരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ സർജറിക്ക് മുമ്പ് വെച്ചാൽ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ഈ അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതെല്ലാം വളരെ ഈസിയായിട്ട്, ഈവൻ ഞാൻ ഷട്ടിൽ ബാറ്റ് കളിക്കും, പിന്നെ വണ്ടി ഓടിക്കും, പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, വെള്ളം എത്ര വേണം കുടിക്കാൻ പറ്റും, ഫുഡ് എത്ര വേണം കഴിക്കാൻ പറ്റും, ഞങ്ങൾക്ക് യാതൊരു, ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മാസത്തെ തുടർ ചികിത്സയ്ക്ക് ശേഷം 4 അബുദാബിയിൽ തിരികെയെത്തി ജോലിയിൽ പ്രവേശിച്ചത്. ഒരുപക്ഷെ
ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആദ്യമായി ഗൾഫിൽ തിരികെയെത്തി ജോലിക്ക് പ്രവേശിക്കുന്ന മലയാളിയാകും കരീം. പുതിയ ഹൃദയത്തിന്റെ കാര്യത്തിൽ മരണത്തിൽ നിന്ന് തിരിച്ചു നടന്ന ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നേറാൻ ഒരുങ്ങുകയാണ് കരീം.